السلام عليكم ورحمة الله وبركاته. ذو الحجة ماسم നമ്മളിലേക്ക് ആഗതമാവുകയായി. ആ ഒരു മാസത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികളൊക്കെ കാത്തു നിൽക്കുകയാണ്. ഒരുപാട് പുണ്യങ്ങളും പവിത്രതയും നിറഞ്ഞ മാസമാണ് ദുൽഹിജ്ജ മാസം. പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. മഹാനായ കാബ അൽഅഖ്ബർ റളിയല്ലാഹു അൻഹു തൊട്ട് വന്ന ഹദീസ് മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷുഅബുൽ ഈമാൻ എന്ന് പറയുന്ന കിതാബിൽ അതിൻ്റെ 3rd volume ഇതിൻ്റെ 1375 പേജിലായിട്ട് മൊത്തത്തിലായിട്ട് പേജ് നമ്പർ 1rd volume 2rd volume 3rd volume അവിടെ കാബ അൽഅഖ്ബർ റളിയല്ലാഹുവിനെ തൊട്ട് വന്ന ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് പറയാണ്, ഫ അഹബ്ബു സമാനി ഇലല്ലാഹി അൽഅഷ്ഹുറുൽ ഹുറും. ഓരോ മാസങ്ങളും കാലങ്ങളും വരുമ്പം അതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹു യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ്. അത് അള്ളാഹുക്ക് വലിയ ഇഷ്ടമുള്ള മാസങ്ങളാണ്. പിന്നെ പറഞ്ഞു, വ അഹബ്ബുൽ അഷുഹുരി ഇലല്ലാഹി ദുൽഹിജ്ജ. യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിൽ തന്നെ അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മാസമാണ് ദുൽഹിജ്ജ മാസം. പിന്നെ പറഞ്ഞു, വ അഹബ്ബു ദുൽ ഹിജ്ജത്ത് ഇലല്ലാഹി തആല അൽ അശറുൽ ഉവലു മിൻഹു. ഈ ദുൽഹിജ്ജ മാസത്തിൽ തന്നെ 30 ദിവസം ഉണ്ടാകുമ്പം ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10, ഇങ്ങനെ 10 തിരിക്കുവാണെങ്കിൽ അതിൽ ആദ്യത്തെ 10 അള്ളാഹു തആലക്ക് വല്ലാത്ത ഇഷ്ടമുള്ളത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട മാസമാണ് ദുൽഹിജ്ജ മാസം. അതുപോലെ തന്നെ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹിജ്ജ 1 മുതൽക്ക് ഈ പറയുന്ന 10 ദിവസങ്ങൾ വരെ എന്നുള്ളത്. മാത്രമല്ല, ആ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായി കൊണ്ട് ഉത്തരമുണ്ട്, അള്ളാഹുവിനോട് ചോദിച്ചതൊക്കെ കിട്ടും, തട്ടി മാറ്റുകയില്ല എന്ന് മഹാനായ യൂസുഫ് നബി ഖാൻ റളിയല്ലാഹുവിൻ്റെ അരുമ ശിഷ്യനാണ് അബ്ദുൽ ഹമീദ് റഹിമഹുല്ലാ അവിടുത്തെ കഞ്ചുൻ നജാഹു സുറൂർ എന്ന് പറയുന്ന കിതാബിൻ്റെ 279 പേജിലും പറയുന്നുണ്ട്, وَأَنَّهُ لَا يُرَدُّ فِيهِنَّ الدُّعَاءُ. ഉണ്ടോ ആ ദുൽഹിജ്ജ മാസത്തിൻ്റെ ശ്രേഷ്ഠതകളും പോരിഷകളും പറയുന്നിടത്ത് അത് പറയുന്നത്, ആ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന തട്ടിമാറ്റപ്പെടുകയില്ല, അതിനൊക്കെ വ്യക്തമായി കൊണ്ട് ഉത്തരം കിട്ടുകയും ചെയ്യും എന്നും പറയുന്നുണ്ട്. ഇനി മാത്രമല്ല, മഹാന്മാരായ പണ്ഡിതന്മാർക്കൊക്കെ ഈ പറയുന്ന ദിവസങ്ങൾ പ്രത്യേകം ഇഷ്ടമായിരുന്നു, അതിനെ അവർ ഗൗനിക്കാറുണ്ടായിരുന്നു, നിരീക്ഷിക്കാറുണ്ടായിരുന്നു എന്ന് ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ കുബ്ര, ഫതാവൽ കുബ്രയുടെ 2rd volume ഇതിൻ്റെ 38th പേജിൽ, വജാഅ അന്ന സലഫു റളിയല്ലാഹു അൻഹും. ഉണ്ടോ കാനു യുഅല്ലിമൂന 13, സലഫു സാലിഹീങ്ങളൊക്കെ 3 10 പ്രത്യേകമായി നോട്ട് ചെയ്ത് ബഹുമാനിക്കുമായിരുന്നു, ബഹുമാനം കൊടുക്കുമായിരുന്നു. അതിലൊന്ന് റമദാന്റെ ആദ്യത്തെ പത്ത് എന്നുള്ളത്, റമദാന്റെ അവസാനത്തെ 10 എന്നുള്ളത്, അശ്ര റമദാനുൽ അഖീർ, അവസാനത്തെ റമദാന്റെ അവസാനത്തെ 10. പിന്നെ പറഞ്ഞു, വാശ്ര ദിൽ ഹിജ്ജത്തിൽ ഉവൽ. ഉണ്ടോ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നോട്ട് ചെയ്തുകൊണ്ട് പ്രത്യേകം ഗൗനിക്കുമായിരുന്നു എന്നുള്ളതും. അപ്പം ആകത്തൊക്കെ പറയുകയാണെങ്കിൽ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട ദിവസങ്ങളും അതുപോലെ തന്നെ ദുആക്ക് ഇജാബത്തുള്ള ദിവസങ്ങളും മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ അതിനെ ബഹുമാനങ്ങൾ കൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുന്ന ദിവസങ്ങളാണ് വരുന്നത്. ആ പ്രത്യേകമായി കൊണ്ട് നോട്ട് മഹാന്മാർ ചെയ്തിരുന്നു, അങ്ങനെ തന്നെ പറയുന്നുണ്ട്. മഹാനായ മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹുവിൻ്റെ അവിടുത്തെ ഷുഅബുൽ ഈമാനിൽ തന്നെ അങ്ങനെ പ്രത്യേകമായി കൊണ്ട് പണ്ഡിതന്മാരൊക്കെ നോട്ട് ചെയ്തിരുന്നു, അവർ ഗൗനിച്ചിരുന്നു, നോക്കി നിന്നിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ 3rd volume തന്നെ. വഖാന സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. ഉണ്ടോ ഓർ ഇദാ ദഖല അയ്യാമുൽ അശർ, ഈ ആദ്യത്തെ 10 ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇജ്തഹദ ജിത്തിഹാദൻ ഷദീദൻ, ഒന്ന് പരിശ്രമിക്കും. സാധാരണ ദിവസങ്ങളെപ്പോലെയല്ല ഈ ദിവസങ്ങൾക്കൊരു പ്രത്യേകമായി കൊണ്ട് നോട്ട് ചെയ്തുകൊണ്ട് ഒരു പരിശ്രമം പ്രത്യേകമായി കൊണ്ട് ഒരുങ്ങി തയ്യാറെടുക്കുക,
ഹത്ത മായക്കാതു യഖ്ദിറു അലൈഹി, എത്രത്തോളാണ് അതിന് കഴിയുക, അത്രത്തോളം ഒരുങ്ങി തയ്യാറായി അതിനു വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുമായിരുന്നു എന്നും പറയുന്നു. എന്നാൽ മാത്രമല്ല അത് കൂടുതലായിട്ടും ഉണ്ടായിരുന്നു എന്ന് മഹാനായ ഷെയ്ഖ് ജീലാനി റഹിമഹുള്ള അവിടുത്തെ ഉന്നത്ത് എന്ന് പറയുന്ന കിതാബിൻ്റെ രണ്ടാം വാള്യം അതിന് 40-ാമത്തെ പേജിൽ പറയാണ്. വ അൻ സഈദ് ബിൻ ജുബൈർ റഹിമഹുള്ള, നേരത്തെ പറഞ്ഞ ഈ പറയുന്ന സഈദ് ബിൻ ജുബൈർ അള്ളാഹിനെ തൊട്ട് തന്നെ, അന്നഹു കാന യഖൂലു, ഓറ് പറയുമായിരുന്നു, ലാ തുത്ഫിഉ സുർജക്കും ലയാലിൽ അശർ, ഈ ദുൽഹിജ്ജന്റെ ആദ്യത്തെ 10 ദിവസം നിങ്ങളെ വിളക്കുകൾ അണയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആരാധനയിൽ മുഴുകുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വിളക്കും കത്തിച്ച് വിളക്കിനെ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുക എന്നല്ല, നേരം മറിച്ച് വിളക്കുകൾ ഊതിയിട്ട് അതിനെ കെടുത്തിയിട്ട് നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് കടന്നിറങ്ങരുത്, നോട്ട് ചെയ്തിട്ട് അതിനെ പ്രത്യേകമായി കൊണ്ട് ആരാധനകൾ മുഴുകിക്കൊണ്ട് ജീവിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വയ ഉമറുബി ഇഖാദിൽ ഖുദം, അവിടുത്തെ ഖാദിമീങ്ങൾ, പരിചാരകർ, ഇവരെയൊക്കെ പ്രത്യേകമായി കൊണ്ട് വിളിച്ചുണർത്തിയിട്ട് അങ്ങനെയൊക്കെ വിളിച്ചുണർത്താനൊക്കെ കൽപ്പിക്കുമായിരുന്നു. എല്ലാവരും എണീക്കണം. വ തഅജ്ജുബുഹു ഫീഹിൽ ഇബാദത്തു, മഹാനവറുകൾക്ക് ഈ 10 ദിവസങ്ങളിൽ ആരാധനയില്ലാത്ത അത്ഭുതമായിരുന്നു, വല്ലാതെ ഗൗനിച്ച് ആരാധിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ ദുൽഹിജ്ജ 1 മുതൽക്ക് 10 ദിവസം ആരാധനയുടെ മാസമാണെന്ന് മാത്രമല്ല, പ്രതിഫലങ്ങൾ കൂമ്പാരം പോലെ വരുന്ന ദിവസങ്ങളാണ്, അതുപോലെ തന്നെ അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അതിനെ ബഹുമാനിക്കണമെന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ദിക്റുകളും അതുപോലെ തന്നെ സലാത്തുകളും മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മഹാനായ ഇമാം ഷുഅബുൽ ബൈഹഖി റളിയല്ലാഹുവിനോട് ഷുഅബുൽ ഈമാനിൽ അത് വ്യക്തമായിക്കൊണ്ട് തന്നെ അതി ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ തൊട്ട് വന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് ഈ പറയുന്ന ദുൽഹിജ്ജ 1 മുതൽക്ക് 10 ദിവസങ്ങളിൽ ചെല്ലേണ്ടത്, എന്താണ് പ്രവർത്തിക്കേണ്ടത്? ഒരുപാട് കർമ്മങ്ങൾ പറയുന്നുണ്ട്. ഫഅക്സിറു ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വദിക്രില്ലാ, ധാരാളമായി കൊണ്ട് ദിക്ർ ചൊല്ലുക, അതുപോലെ തക്ബീറുകൾ, തഹ്ലീലുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് കിട്ടാവുന്ന ദിക്റുകളും സലാത്തുകളും മറ്റുള്ള കർമ്മങ്ങളും, അതുപോലെ തന്നെ എൻ്റെ സ്വതക്കുകൾ അധികരിപ്പിക്കുക, പ്രത്യേകമായി കൊണ്ട് നോമ്പെടുക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി പറയുന്നുണ്ട്. അപ്പം ആകത്തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ദുൽഹിജ്ജ മാസം ആഗതമാവുക എന്ന് പറയുമ്പം മഹാരഥന്മാരായ പണ്ഡിതന്മാർ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങി തയ്യാറായി നിൽക്കുകയും അതിലൊരുപാട് സുഹൃതങ്ങൾ ചെയ്യാൻ വേണ്ടി നോട്ട് ചെയ്തുകൊണ്ട് അതിനെ വരവേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നൊരു മാസമാണ് ദുൽഹജ്ജ മാസം, പ്രത്യേകിച്ച് 1 മുതൽക്ക് 10 ദിവസങ്ങൾ വരെ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ആ ദിവസങ്ങൾ നമ്മളിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകമായി കൊണ്ട് ആരാധനയിൽ മുഴുകുകയും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക. കാരണം ആ ദിവസങ്ങൾ പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിക്കും, തട്ടിമാറ്റൂല എന്നുള്ളതാണ് പ്രത്യേകമായി കൊണ്ട് എല്ലാ ആളുകളോടും പറയാനുള്ളത്. ഈ ദിവസങ്ങളിൽ സാധുവായ എന്നെയും അതുപോലെ തന്നെ മരിച്ചുപോയ ഉപ്പ അള്ളാഹു തആല അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന മഹബത്ത് വെക്കുന്ന അഹബുർ റസൂലുള്ളാഹി ഇൻ കൂട്ടായ്മയിൽ ഒരുപാട് മക്കൾ, അവരുടെ വേണ്ടപ്പെട്ടു പോയി മരിച്ചുപോയ ആളുകൾ, അവർക്കൊക്കെ പ്രത്യേകം നിങ്ങൾ ദുആ ചെയ്യണം. ഈ ക്ലാസ് നിങ്ങളിലേക്ക് എത്താൻ കാരണക്കാരായ ഒരുപാട് ആളുകളുണ്ട്, കരങ്ങളുണ്ട്, പ്രത്യേകിച്ച് അഹബുർ റസൂലുള്ളാഹി ഇൻ കൂട്ടായ്മ എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പ്. അള്ളാഹു തആല അഭിവൃദ്ധിയത് അഭിവൃദ്ധിയിലേക്ക് ഉയർത്തട്ടെ. എല്ലാ ആളുകളെയും നിങ്ങൾ ദുആയിൽ പങ്കെടുപ്പിക്കണം. അള്ളാഹു തആല നമ്മയൊക്കെ അവൻ്റെ യഥാർത്ഥ മുഖലിസീങ്ങളായ അടിമകളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ ബിറഹ്മത്തിക്ക് യാ റഹ്മർ റഹീം.